മനുഷ്യരിലെ ഇടതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതു വശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഓപ്ഷൻസ് ടാക്കേ കാർഡിയ ഡെക്സ്ട്രോ കാർഡിയ ബ്രാഡി കാർഡിയ ഇതൊന്നുമല്ല ഒന്നാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയുമോ സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ ഡി സി മെയിൻ എക്സാമിനും അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയ മെയിൻ എക്സാമുകൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് പി എസ് സിയുടെ തന്നെ ഒഫീഷ്യൽ മാഗസിൻ ആയിട്ടുള്ള പി എസ് സി ബുള്ളറ്റിനകത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് സയൻസ് ഭാഗത്തു നിന്നുള്ളതാണ് സോ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഡെക്സ്ട്രോ കാർട്ടിയ ഇത് വളരെ അപൂർവമായിട്ട് ചില ആളുകളിൽ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് കോഞ്ചനറ്റിലായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഡെക്സ്ട്രോ കാർട്ടിയ ഇടത്തോട്ട് തിരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലത്തോട്ട് അല്പം ചെരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഡെക്സ്ട്രോ കാർഡിയ ഹൃദയവുമായി ബന്ധപ്പെട്ട മറ്റു ചില പോയിന്റ്സ് നോക്കാം ഹൃദയത്തെ ആവരണം ചെയ്തിട്ടുള്ള ആ സ്ഥലമാണ് പെരി കാർഡിയം ഹൃദയം ഒരു തവണ സങ്കോചിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും എടുക്കുന്ന സമയം പൂജ്യം പോയിന്റ് എട്ട് സെക്കൻഡാണ് മനുഷ്യ ഭ്രൂണത്തിന് ഏകദേശം നാലാഴ്ച പ്രായമാകുമ്പോഴേക്കും തന്നെ ഹൃദയസ്പന്ദനം ആരംഭിച്ചു തുടങ്ങും നാലാഴ്ച ആകുമ്പോൾ തന്നെ ഹൃദയസ്പന്ദനം ആരംഭിച്ചു തുടങ്ങും ഒരു അഡൽട്ടായിട്ടുള്ള ഹ്യൂമൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് ബീഡ്സാണ് പെർ മിനിറ്റ് സോ ദാറ്റ് ഈസ് ഡെക്സ്ട്രോ കാർഡിയ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്നത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്നത് ഹെപ്പാരിൻ സോഡിയം നൈട്രേറ്റ് സോഡിയം സിട്രേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റ് ഉത്തരം ഉത്തരമറിയാമോ ഓപ്ഷൻ സി ആണ് ഉത്തരം സോഡിയം സിട്രേറ്റ് സോഡിയം സിട്രേറ്റ് അതായത് ആസിഡിക് ആയിട്ടുള്ള സിട്രേറ്റുകളാണ് രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാനായിട്ട് കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ചിലർ തെറ്റിദ്ധരിക്കും ഹെപ്പാരിൻ ആണോ എന്ന് കാരണം ഹെപ്പാരിനും ഒരു ആൻറ്റിക്കൊയാഗുലൻ്റ് തന്നെയാണ് നമുക്കറിയാവുന്ന ഒരു ആൻറ്റിക്കൊയാഗുലൻ്റ് ആണ് ഹെപ്പാരിൻ പക്ഷേ രക്തബാങ്കുകളിൽ കൂടുതൽ സമയം രക്തം കട്ട ഇരിക്കണം ഒരുപാട് നാളേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ കൂ കട്ട പിടിക്കാതിരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ആൻറ്റി കൊയാഗുലൻ്റ് രക്ത ബാങ്കുകളിൽ വേണം അതുകൊണ്ടാണ് അവിടെ സിട്രേറ്റുകൾ ഉപയോഗിക്കുന്നത് ആസിഡ് സിട്രേറ്റ് അതായത് സോഡിയം സിട്രേറ്റിൻ്റെ അത് അത് അതുകൂടാതെ അതിൻ്റെ കൂടെ ഡെക്സ്ട്രോസ് എന്ന് പറയുന്ന ഒരു കോമ്പ്ലൻ്റ് കൂടി വരുന്നുണ്ട് അപ്പോൾ ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ് നമ്മൾ പലപ്പോഴും പല സർജറികൾക്കിടയിലൊക്കെ ഹെപ്പാരിൻ ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട് അപ്പോൾ ബ്ലഡ് ക്ലോഡ്സ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെപ്പാരിൻ അതൊരു മെഡിസിൻ ആയിട്ട് പോലും ഉപയോഗിക്കുന്നതാണ് പക്ഷേ നമ്മുടെ ഈ കണ്ടീഷനിലെ ഉത്തരം രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സോഡിയം സിട്രേറ്റ് എന്നുള്ള ഓപ്ഷനാണ് ശരി ഉത്തരം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അൺ അക്കാദമി ലേണിംഗ് ആപ്പിനകത്ത് പുതിയ ബാച്ച് കോഴ്സുകളും ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസുകളും വന്നിട്ടുണ്ട് കേരള പി എസ് സി എക്സാമുകൾക്ക് പുറമെ കാറ്റഗറി വൺ അറുപത് ദിവസത്തെ ഒരു ബാച്ച് കോഴ്സ് ഉണ്ട് ടെൻത്ത് ലെവൽ മെയിൻ എക്സാമിന് അതായത് എൽ ഡി സി മെയിൻസിന് വേണ്ടിയുള്ള നൂറ് ദിവസത്തെ മറ്റൊരു ബാച്ച് കോഴ്സ് ഉണ്ട് മറ്റൊരു ബാച്ച് കോഴ്സ് ആണ് അറുപത് ദിവസത്തെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ള ബാച്ച് കോഴ്സ് എച്ച് എസ് എക്കും ഉണ്ട് ബാച്ച് കോഴ്സ് എച്ച് എസ് സി ഇംഗ്ലീഷിന് വേണ്ടിയുള്ളതാണ് ഈ പറഞ്ഞ പെയ്ഡായിട്ടുള്ള ബാച്ച് കോഴ്സുകൾക്ക് പുറമെ ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസും അവൈലബിൾ ആണ് അത്തരത്തിലുള്ള ഒരു ടെസ്റ്റ് സീരീസ് ആണ് ദൗത്യം ഡെയിലി ടി ട്വൻ്റി ഫ്രീ പ്രാക്ടീസസ് ഫോർ കേരള ഡിഗ്രി ലെവൽ പ്രിലിംസ് അത് ഇരുപത് മിനിറ്റ് ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് മൺഡേ ടു സാറ്റർഡേ എയ്റ്റ് പി എം ഇനി ആദ്യം പറഞ്ഞ ബാച്ച് കോഴ്സുകൾ അല്ലെങ്കിൽ പ്ലസ് കോഴ്സുകളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ ഫേവറേറ്റ് ആയ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ക്ലാസുകൾ ജോയിൻ ചെയ്യാം കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും എക്സ്ക്ലൂസീവ് കവറേജ് ഓഫ് സിലബസ് ഉണ്ടായിരിക്കും ഫ്രീ ടെസ്റ്റ് സീരീസുകളും മോക്ക് ടെസ്റ്റുകളും ഉണ്ടായിരിക്കും സോ ഇതെല്ലാം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് അക്കാദമി ലേർണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിനകത്ത് കേരള പി സി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുക അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും ടെസ്റ്റുകളും ഒക്കെ അവൈലബിൾ ആവും എന്നാൽ ബാച്ച് കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ പ്ലസ് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് കൂടി നിങ്ങൾ പേയ്മെൻ്റ് അടയ്ക്കണം ഒരു മാസം മൂന്ന് മാസം എത്രയാണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുക അതിൽ പന്ത്രണ്ട് മാസത്തെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മാസം കൂടുതൽ കിട്ടുന്ന ഒരു ഓഫർ ഇപ്പോൾ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻ സെലക്ട് ചെയ്തോളൂ ആ പ്ലാനിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കാൻ വേണ്ടി ധന്യ ധന്യാ എന്നുള്ള കോഡ് കൂടി ഉപയോഗിക്കാവുന്നതാണ് ഫീസീമയായിട്ട് അടയ്ക്കാവുന്നതാണ് സോ ഹറിയ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ മലിന ജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാണ് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ഡി ആൻഡ് ഇ ബി ആൻഡ് ജി എ ആൻഡ് ഇ കൃത്യമായി അറിയാവുന്നവർക്ക് മാത്രമേ ഉത്തരം എഴുതാൻ സാധിക്കുള്ളൂ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എയും ഇയും ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും ആണ് മലിനജലത്തിലൂടെ പകരുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്നത് ലിവറിനെ ബാധിക്കുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ് ലിവറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അതിനകത്ത് ഒരുപാട് കാറ്റഗറി ഉണ്ട് ലിവറിനെ ബാധിക്കുന്ന അണുബാധ എന്ന് പറയാൻ സാധിക്കും അത് കൂടാതെ അണു അണുബാധ അല്ലാതെയും ഹെപ്പറ്റൈറ്റിസ് വരാം അണുബാധയായിട്ട് വരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിൽ അതിന് കാരണം ഒരു വൈറസ് ആണ് അത്തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് തന്നെ എ ബി സി ഡി ഇ എന്നീ അഞ്ച് കാറ്റഗറികളുണ്ട് അതിനകത്തെ ഹെപ്പറ്റൈറ്റിസ് എയും ഇയുമാണ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെയും ഫുഡിലൂടെയും വരുന്നത് ഒരു വ്യക്തിക്ക് ഈ രോഗബാധ ഉണ്ടെങ്കിൽ അയാളുടെ സ്റ്റൂൾ സ്റ്റൂൾ കലർന്ന വെള്ളം അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഒക്കെ മറ്റൊരാൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് എയോ ഇയോ പിടിപെടാം ഇനി ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഡിയും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയാണ് പകരുന്നത് രക്തം ദാനം ചെയ്യുക വഴിയോ അതല്ലെങ്കിൽ ഒരാൾ ഉപയോഗിച്ച സിറിഞ്ച് മറ്റൊരാളിൽ ഉപയോഗിക്കുകയോ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ് ഹെപ്പറ്റൈറ്റിസ് ബി സി ഡി എന്നിവ പകരുന്നത് അതുകൂടാതെ റെയർ ആയിട്ടുള്ള സന്ദർഭങ്ങൾ ബോഡി ഫ്ലൂയിഡ്സ് വഴി മറ്റ് തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഉള്ള ഫ്ലൂയിഡ്സ് പുറത്തേക്ക് വരുന്ന അതുവഴിയും പകരാം എങ്കിലും ജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് എയും ഇയുമാണ് നേരത്തെ നമ്മൾ പറഞ്ഞു വൈറസ് കാരണമാണ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ അഞ്ച് കാറ്റഗറി ആയിട്ട് തിരിക്കാം എ ബി സി ഡി ഇ എന്ന് വൈറസ് അല്ലാതെ ചില ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസോ വിഷാംശം കലർന്ന ഭക്ഷണമോ എന്തെങ്കിലും വിഷകരമായിട്ടുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാലും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം അതല്ലാതെ ആൽക്കഹോളിൻ്റെ കൺസംഷൻ ഓവറായിട്ടുള്ള ആൽക്കഹോൾ യൂസ് കാരണവും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവാം അത് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് മറ്റേത് ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് അതും അല്ലാതെ ആദ്യം പറഞ്ഞത് വൈറസ് കാരണം ഉണ്ടാകുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇത്രയും നമുക്ക് ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് പറയാനുള്ളത് ഹെപ്പറ്റൈറ്റിസ് ഒരു ഡെഡ്ലി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസീസാണ് അത് മൈൽഡായിട്ടും ഉണ്ടാവാം പലതരത്തിലാണ് ക്രോണിക്കായിട്ടും അല്ലാതെയുമൊക്കെ ഉണ്ടാകാം ഹെപ്പറ്റൈറ്റിസ് നാലാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടത്തുന്ന അവയവം ഏതാണ് യൂറിയ നിർമ്മാണം നടത്തുന്ന അവയവം വൃക്ക കരൾ പാൻക്രിയാസ് മൂത്രസഞ്ചി ഉത്തരം കരൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം യൂറിയ എന്ന വേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് യൂറിയ നിർമ്മാണം നടത്തുന്ന അവയവമാണ് കരൾ ഈ യൂറിയ അഥവാ മൂത്രക്ഷാരം പിന്നീട് വൃക്കയിലേക്ക് എത്തുന്നു ബ്ലഡിലൂടെ ബ്ലഡിൽ കലർന്ന് അത് വൃക്കയിൽ എത്തുന്നു വൃക്കയിൽ നിന്നുമാണ് അത് യൂറിൻ ആയി പുറത്തേക്ക് വരുന്നത് വൃക്ക അഥവാ കിഡ്നിയിൽ നിന്നും പിന്നീട് അത് മൂത്രസഞ്ചിയിലേക്കും ഒക്കെ എത്തുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യൂറിൻ എന്ന ടേമും യൂറിയ എന്ന ടേമൊക്കെ തമ്മിലുള്ള വ്യത്യാസമാണ് യൂറിയ എന്നത് യൂറിൻ്റെ അകത്തുള്ളൊരു കോമ്പണൻ്റ് ആണ് നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ് ശരീരത്തിൽ മെറ്റബോളിസം നടക്കുന്ന സമയത്ത് അമിനോ ആസിഡുകളുണ്ട് അമിനോ ഒരു കോമ്പണൻ്റ് ആണ് നൈട്രജൻ ഈ നൈട്രജൻ്റെ വേസ്ഡ് ആണ് യൂറിയ സൈക്കിളിലൂടെ യൂറിയ ആയി ലിവറിൽ ലിവറിൽ യൂറിയ ആയി മാറുന്നത് ഈ യൂറിയ രക്തത്തിൽ കലരുന്നു അത് പിന്നീട് കിഡ്നിയിലെത്തുന്നു ഈ രക്തം ആ രക്തത്തിൽ നിന്നും യൂറിയയെ കിഡ്നി വലിച്ചെടുത്ത് അതിനെ യൂറിക് ആസിഡാക്കി മാറ്റുന്നു യൂറിൻ ആക്കി മാറ്റുന്നു സോ യൂറിയ നിർമ്മിക്കുന്നത് കരളും യൂറിൻ നിർമ്മിക്കുന്നത് കിഡ്നിയുമാണ് അടുത്ത ചോദ്യം അഞ്ച് പറയുന്നവയിൽ ഏതാണ് പാലിൽ അടങ്ങിയ മാംസ്യം പാലിലടങ്ങിയ മാംസ്യം ഏതാണ് ഓപ്ഷൻസ് മയോസിൻ കെരാറ്റിൻ കസീൻ കൊളാജൻ പാലിലടങ്ങിയ മാംസ്യം അഥവാ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കസീൻ ആണ് പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ പാലിൽ പ്രധാനപ്പെട്ട രണ്ട് പ്രോട്ടീൻസാണുള്ളത് കസീനും അതുപോലെ തന്നെ വേ പ്രോട്ടീൻസും വേ പ്രോട്ടീൻസ് അതിൽ കാസീനാണ് മെജോറിറ്റിയും വേ പ്രോട്ടീൻസും ഒരു ചെറിയൊരു പോർഷനുണ്ട് വളരെയധികം ബയോളജിക്കൽ വാല്യൂ ഉള്ള റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് പാൽ സോ ഇന്നേക്ക് ഈ അഞ്ച് ക്വസ്റ്റ്യൻസായി നിർത്തുകയാണ് അടുത്ത ക്വസ്റ്റ്യൻസുമായി നമ്മൾ അടുത്തൊരു ക്ലാസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഈ വീഡിയോസൊക്കെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്